ഡെയിലി ന്യൂസ് വായനാ ലോകം വായനയുടെ പുതിയ ലോകം. ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ എൻ്റെ കഥ അവതരിപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മലയാളത്തിലെ ഏറ്റവും സജീവമായൊരു സാഹിത്യരൂപമാണല്ലോ ചെറുകഥ. ആ സാഹിത്യശാഖയിലെ കനപ്പെട്ട ഒട്ടേറെ രചനകൾ വായനാ ലോകത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. എൻ്റെ ഈ കഥ, എൻ്റെ തത്തയെ ആരാണ് കൊന്നത് എന്ന ഈ കഥ, ഈ ഇതിൻ്റെ ഒരു ത്രെഡ് എനിക്ക് കിട്ടുന്നത് മിഡിൽ ഈസ്റ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ബിസിനസ്സുകാരനിൽ നിന്നാണ്. വലിയൊരു ബിസിനസ് കുടുംബത്തിലെ ഇളമുറക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി, നമുക്കറിയാലോ ഒരു ബിസിനസ് ലോകമെന്ന് പറഞ്ഞാൽ നിരന്തരമായ യാത്രകളാണ്, ഇടപെടലുകൾ, അന്യ ആളുകളുമായിട്ട് ഒരുപാട് ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റേതായ സമ്മർദ്ദങ്ങൾ, മനസ്സംഘർഷങ്ങൾ, പ്രയാസങ്ങളൊക്കെ, അതിൻ്റെ ഒക്കെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാകുമല്ലോ അങ്ങനെയുള്ള ഒരു ബിസിനസ് പേഴ്സൺ. അപ്പോൾ അദ്ദേഹം എന്ത് ഉണ്ടായെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അയാളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന നഗരപ്രദേശത്ത് നിന്ന് വളരെയേറെ ദൂരമുള്ള ഒരു നാട്ടു മൂല എന്നൊക്കെ, അല്ലെങ്കിൽ കുഗ്രാമം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ പോയി താമസിക്കുകയാണ്. എന്നോട് ആ ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയാണ് പ്രധാനം. എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും സമൃദ്ധിയുണ്ടെങ്കിലും മാനസികമായൊരു സ്വസ്ഥത അല്ലെങ്കിൽ ഏകാന്തത അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വിചാരത്തിൽ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, നമ്മുടെ സമൂഹത്തിലും ഇത്തരം ഒരുപാട് ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന അല്ലെങ്കിൽ ആ സ്വാസ്ഥ്യം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് കണ്ടെത്താനായി. പക്ഷേ നമ്മൾ എത്ര തന്നെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നാലും നമുക്കൊരിക്കലും അസ്വാസ്ഥ്യങ്ങളുടെ, കാലുഷ്യങ്ങളുടെ, അശാന്തിയുടെ ഒന്നും ലോകത്ത് നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്, പല രീതിയിൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഭൗതിക ജീവിതത്തിൽ നിന്ന് എത്ര ട്രൈ ചെയ്താലും അസ്വസ്ഥതകൾ നമുക്ക് മാറ്റി നിർത്താനാവില്ല, അത് മാറിപ്പോകില്ല. നമ്മൾ എവിടേക്കൊക്കെ പിൻവാങ്ങിയാലും അതിനോടൊപ്പം ഈ വക അസ്വാസ്ഥ്യങ്ങളും ദുരന്തങ്ങളും അതിനെപ്പറ്റിയുള്ള വാർത്തകളുമൊക്കെ നമ്മെങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു വിചാരത്തിൽ നിന്നുണ്ടായ ഒരു കഥയാണ് ഈ എൻ്റെ തത്തയെ ആരാണ് കൊന്നത് എന്നുള്ള ഈ കഥ. മേനോൻ എന്ന കഥാപാത്രം തൻ്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ടാണ് ഏകാന്ത സുന്ദരമായൊരു മലയാളി വിവാരത്തിൽ വന്ന് താമസം തുടരുന്നത്. അവിടെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ജീവിതത്തിലെ സങ്കീർണതകളും അശാന്തിയും ഒക്കെ തന്നെ ഒരു പ്രതീകാത്മകമായിട്ടൊന്ന് ചിത്രീകരിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, വായനക്കാർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ലളിതമായ ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഥയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായന ലോകത്തിലേക്ക് സ്വാഗതം. ബഷീർ മേച്ചേരി കഥാകൃത്തും നോവലിസ്റ്റുമാണ്. ഗുരുവായൂർ സ്വദേശി. ശ്രീകൃഷ്ണ കോളേജ്, തൃശൂർ ശ്രീ കേരളവർമ്മ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ദീർഘകാലം UAE ജോലി ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിലെല്ലാം ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമ്മയായ ഒരമ്മ, ഇലമണം ശ്വസിക്കാൻ, കഥയിലെ കടലിൽ എന്നീ കഥാപുസ്തകങ്ങളിൽ ആ രചനകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. നദിയുടെ അടയാളങ്ങൾ എന്ന നോവൽ 2019 തൃശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചു. കുടിയേറ്റ ജീവിതത്തിന്റെ അന്തസംഘർഷങ്ങളും പുതു നാഗരിക സംസ്കൃതിയുടെ സങ്കീർണതകളും ചിത്രീകരിക്കുന്ന നോവൽ എന്ന നിലയിൽ നദിയുടെ അടയാളങ്ങൾ വായനക്കാരുടെയും നിരൂപകരുടെയും സവിശേഷ ശ്രദ്ധ നേടുകയുണ്ടായി. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ ബഷീർ മേച്ചേരിയുടെ എന്റെ തത്തയെ ആരാണ് കൊന്നത് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഷീർ മേച്ചേരിയുടെ എന്റെ തത്തയെ ആരാണ് കൊന്നത്. വിളക്കുകളെല്ലാം കെടുത്തിക്കഴിഞ്ഞപ്പോൾ നിലാവിന്റെ രാത്രിയിൽ കുട്ടിക്കാലത്തിന്റെ ചാരുത പരന്നു. ഉള്ളിൽ നുരയെടുക്കുന്ന ഇത്തിരി ആഹ്ലാദം. അയാൾ മുറ്റത്തെ തരിമണലിൽ ഇറങ്ങി നിന്നു. പാദങ്ങളിൽ നനവ് തട്ടി. കുന്നുകളുടെ കാറ്റിൽ ചില അപൂർവ ഗന്ധങ്ങൾ അയാളുടെ നാസാരന്ധ്രങ്ങൾ മണത്തറിഞ്ഞു. ഇപ്പോൾ സമയമെത്രയായി കാണും? മേനോൻ സ്വയം ചോദിച്ചു. 9:30 അല്ലെങ്കിൽ 10 മണി, അയാൾ ഉത്തരവും പറഞ്ഞു. അകത്ത്
ചുമർ ഘടികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബോധപൂർവം ചെയ്തതാണത്. സമയത്തെ പേടിച്ച് ജീവിക്കുകയല്ല ഇപ്പോൾ മേനോൻ. നിഴലിൻ്റെ നീളം നോക്കി കൃത്യസമയം അറിയാൻ കഴിയുക, അത് ഏത് പ്രാകൃത ഗോത്രവർഗത്തിൻ്റെ സിദ്ധിയായിരുന്നു? ഓർമ്മിക്കൽ ദുഷ്കരമാണ്. 4 മാസങ്ങൾ കഴിഞ്ഞു അയാൾ ഈ മലഞ്ചെരിവിലേക്ക് പാർപ്പു മാറ്റിയിട്ട്. ഭാര്യയുടെ അകാല മരണം, ദൂരനഗരങ്ങളിൽ ചേക്കേറിയ മക്കൾ, ഒറ്റാന്തടിയായി എത്ര നാൾ. ഏകാന്തത ചിതൽപ്പുറ്റായി ക്ഷീണിച്ച ശരീരത്തെയും മനസ്സിനെയും ആക്രമിക്കാൻ തുടങ്ങി. ദീർഘകാലമായി അഭിലഷിച്ചുകൊണ്ടിരുന്നത് സഫലീകരിക്കാൻ ഒരുങ്ങിയിറങ്ങിയത് അപ്പോഴാണ്. നഗരം വിട്ട് കാടിൻ്റെ പ്രകൃതിയുടെ സ്വച്ഛതയിലേക്ക് ഒരു പലായനം. ജീവിതം വേവലാതികളിലും വന്യബഹളങ്ങളിലും ക്രൂരമായ തിരക്കുകളിലും കുടുങ്ങിക്കിടന്ന കാലത്തും ചാരത്തിനുള്ളിലെ അണയാക്കനൽ പോലെ ഉള്ളിൻ്റെയുള്ളിൽ ആ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ഭാര്യ, മകൻ, മകൾ, ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ, കടമകൾ, ഭാവി ഭദ്രതയ്ക്കു വേണ്ടിയുള്ള സന്നാഹങ്ങൾ എല്ലാം ശുഭകരമായി കലാശിച്ചു. അപ്പോഴേക്കും വർഷങ്ങളേറെ കടന്നുപോയി. അപൂർണം, നിരാർദ്രം, ദീർഘകാലം അവനവൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ജീവിച്ചു മടുക്കാനാകുന്നു ഭൂരിഭാഗത്തിൻ്റെയും വിധി. ഒരുതരം നിഴൽ ജീവിതം. ഇന്നാകട്ടെ മേനോൻ തീർത്തും സംതൃപ്തനാണ്. ഈ മലഞ്ചെരിവിലേക്ക് പാർപ്പ് മാറ്റിയതിനു ശേഷം ഇവിടെ അപരന്മാരുടെ നഗരശല്യങ്ങളില്ല. എല്ലാം ശാന്തം, ലളിതം, സുന്ദരം. നിത്യേന അപ്പുമൂപ്പരെ സസ്യഭക്ഷണം പാകം ചെയ്യും. വീടിനു പിറകിൽ അടുക്കളത്തോട്ടമുണ്ട്. അവിടെ നിന്ന് കായ്കനികൾ പച്ചയ്ക്കും വേവിച്ചും കഴിക്കും. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ സഹായിയായി അപ്പുമൂപ്പര് രാവും പകലും കൂടെയുണ്ട്. ഒരു സെൽഫോൺ മാത്രമാണ് ബാഹ്യലോകവുമായി മേനോനെ ബന്ധിപ്പിക്കുന്ന ഏക വസ്തു. ഫോൺ വേണമെന്നത് മകൻ രാജുവിൻ്റെ നിർബന്ധമാണ്. മക്കൾക്ക് അച്ഛൻ്റെ ശബ്ദം കേൾക്കാമല്ലോ. പിന്നെയുള്ളത് ഒരു മൈക്രോവേവ് അവൻ. അത് ശ്രീരേഷിൻ്റെ വാശിക്ക് വഴങ്ങി കൊണ്ടുവന്നതാണ്. ശ്രീരേഷ് പേരക്കുട്ടി, മുത്തച്ഛൻ്റെ ശ്രീക്കുട്ടൻ. മൈക്രോവേവിൽ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് മോസിയാകുന്നു അവൻ്റെ ഇഷ്ടഭോജ്യം. മേനോൻ ഇപ്പോഴായി അതൊന്നും കഴിക്കാറില്ല. കലത്തിലും ചട്ടിയിലും അപ്പുമൂപ്പരുടെ പാചക വൈദഗ്ധ്യം രൂപപ്പെടുമ്പോൾ മേനോന് അതാണ് പഥ്യം. ഈ വീട്ടിൽ ടെലിവിഷനില്ല, പേഴ്സണൽ കമ്പ്യൂട്ടറില്ല, ഒരു കാൽക്കുലേറ്റർ പോലും സൂക്ഷിച്ചിട്ടില്ല. ഇനിയുള്ള ജീവിതത്തിൽ ഇതൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് മേനോന്റെ നിശ്ചയവും. നിലാവ്, മുറ്റത്തെ ഞാവൽമരത്തിൽ ഉറങ്ങാത്ത കിളികളുടെ നെടുവീർപ്പുകൾ, കാറ്റിൽ ഇലഞ്ഞി പൂമണം, ചെറുപ്പകാലത്ത് ശ്വസിച്ച അതേ മണം. അയാൾ ഗാഢമായി ആ ഗന്ധം ശ്വസിച്ചു. ഇന്നലെയാണ് രാജുവും കുടുംബവും തിരിച്ചുപോയത്. ഒരാഴ്ച ശ്രീക്കുട്ടന്റെ കുസൃതികൾ കണ്ട് മേനോൻ മകനും മരുമകൾക്കുമൊപ്പം ഇത്തിരി ആനന്ദമനുഭവിച്ചു. യാന്ത്രിക ജീവിതത്തിൽ നിന്ന് മോചനം കിട്ടിയ പ്രതീതിയായിരുന്നു അവർക്ക്. ഒരു നവോന്മേഷത്തോടെയാണ് അവർ യാത്ര പറഞ്ഞത്. പുറത്തു നിൽക്കുമ്പോൾ സെൽഫോണിൻ്റെ മണിയൊച്ച മേനോൻ കേട്ടു. രാജുവായിരിക്കും, അയാൾ ഉറപ്പിച്ചു. തിരിച്ചെത്തിയ വിവരം അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അയാൾ അകത്തേക്ക് കയറി, ഫോൺ കയ്യിലെടുത്തു. ഹലോ, ഗുഡ് ഈവനിംഗ് മേനോൻ. ഫോണിലൂടെ ഒരു പരുക്കൻ സ്വരം മേനോനെ എതിരിട്ടു. ഗുഡ് ഈവനിംഗ്. മേനോൻ അപരിചിതത്വം മറച്ച് പ്രത്യഭിവാദനം ചെയ്തു. ഡിയർ മേനോൻ, മനസ്സിലായോ? ഞാൻ ആനന്ദ്. സിവിൽ സപ്ലൈസിൽ MD ആയിരുന്നപ്പോൾ ഓർക്കുന്നു. അധികാരസ്ഥാനങ്ങളുമായി എന്നും കലഹത്തിലായിരുന്ന സത്യസന്ധനായ ഒരു കീഴുദ്യോഗസ്ഥൻ, അർപ്പണബോധവും ആദർശ ധീരതയുമുള്ള ചെറുപ്പക്കാരൻ, ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം തേടി, പൊരുൾ തേടി, ഏതൊക്കെയോ വഴിത്തിരിവുകൾ കടന്ന് അയാൾ സന്യാസത്തിലെത്തിച്ചേരുകയായിരുന്നു. ആ, മനസ്സിലായി. സ്വാമി ദേവാനന്ദ എന്നു പറയൂ. ഫോണിൽ ചിരിയുടെ മുഴക്കം. അതേറെ നീണ്ടുനിന്നില്ല. സ്വാമി ദേവാനന്ദയുടെ സ്വരം തളർന്നു പോകുന്നതാണ് മേനോൻ കേട്ടത്.
വിദൂരസ്ഥമായ ഒരു സന്യാസാശ്രമത്തിൽ നിന്നാണ് ആനന്ദിൻ്റെ സ്വരം ഇടർച്ചയോടെ കടന്നുവരുന്നത്. അഭയം അന്വേഷിച്ചെത്തിയ ദേവസങ്കേതത്തിലും അയാൾക്ക് ശാന്തി ലഭിച്ചില്ല. സന്യാസാശ്രമത്തിൻ്റെ മറവിൽ നടക്കുന്ന ദുഷ്ചേദികളെക്കുറിച്ചായിരുന്നു അയാളുടെ വിവരണങ്ങൾ. മനസ്സിൽ അശാന്തി പുകയുന്ന മനുഷ്യർ ഇടറുന്ന കാൽവെപ്പുകളോടെ അവർ ഗുരുസന്നിധിയിലണയുന്നു. അവർക്കായി ധ്യാനവും പ്രാർത്ഥനകളും മറ്റനുഷ്ഠാനങ്ങളുമൊക്കെ. നിഷ്കളങ്കരായ ആ മനുഷ്യജീവികൾ അറിയുന്നുണ്ടോ ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന്? മേനോൻ മറുപടി പറഞ്ഞില്ല. എല്ലാം മൂളിക്കേൾക്കുക മാത്രം. ആരോടെങ്കിലും ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ വെമ്പൽ കൊള്ളുകയാണ് ആനന്ദ് എന്ന് മേനോന് മനസ്സിലായി. പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ, അങ്ങനെ മനസ്സിലെ മാലിന്യം പുറത്തെറിഞ്ഞു കളയട്ടെ, ആനന്ദ് പറഞ്ഞുകൊണ്ടിരുന്നു. പകൽ വെളിച്ചത്തിൽ ആധ്യാത്മികതയുടെ പുറംതോലണിയുന്ന ഗുരുജിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്ന രാവുകളെപ്പറ്റി, ബലിപീഠങ്ങളിൽ കുരുതി കൊടുക്കപ്പെടുന്ന കന്യകമാരെക്കുറിച്ച്, അധികാര കേന്ദ്രങ്ങളിലെ ഉന്നതന്മാരുമായുള്ള കൊള്ളക്കൊടുക്കുകളെപ്പറ്റി, മാധ്യമങ്ങളെ കൈപ്പിടിയിലൊതുക്കി തട്ടിയെടുക്കുന്ന ഭുവന പ്രശസ്തിയെക്കുറിച്ച്, ഇതിനൊക്കെയിടയിൽ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള തൻ്റെ അന്വേഷണങ്ങൾ വഴിമുട്ടിപ്പോയതിനെപ്പറ്റി അയാൾ വിലപിച്ചു. ദീർഘനേരത്തിന് ശേഷമാണ് ആനന്ദ് സംഭാഷണം അവസാനിപ്പിച്ചത്. ചെവി വേദനിക്കുന്നുണ്ടായിരുന്നു. മേനോനെക്കുറിച്ച് ഒന്നും അയാൾ അന്വേഷിച്ചതുപോലുമില്ല. എല്ലാം തകർന്ന ഒരു മനുഷ്യനെപ്പോലെയായിരുന്നു അയാളുടെ സംഭാഷണം. ഇത്തരുണത്തിൽ ഒരു സഹജീവിയെക്കുറിച്ച് വിചാരപ്പെടാൻ ചിലപ്പോൾ അയാൾക്ക് കഴിയാത്തതായിരിക്കാം. മേനോൻ അപ്രകാരം ആശ്വസിച്ചു. ജനലരികിലേക്ക് ചാരുകസേര നീക്കിയിട്ട് അയാൾ ഇരുന്നു. തണുത്ത രാത്രി, നീരവം, നിശബ്ദം, ഇളം കാറ്റിൽ ഇലകളുടെ നിഴൽ നൃത്തം. മനസ്സ് ശാന്തവും സ്വച്ഛവുമായിത്തീരുന്നത് മേനോൻ അറിഞ്ഞു. ഇല്ല, ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേയല്ല. എനിക്ക് നേരിയ തണുപ്പും പച്ചയിലകളുടെ സാന്ത്വനവും മതി. കുപ്പായമിടാത്ത ശരീരം പുതപ്പിക്കുന്ന തണുപ്പുകാറ്റ്. ചാരുകസേരയിൽ കിടന്ന് അയാൾ മയങ്ങി. അപ്പോൾ അയാൾക്കു ചുറ്റും ഹരിതാഭമായ നെൽപ്പാടങ്ങളായിരുന്നു. കണ്ണെത്താത്തിടം പരന്നുകിടക്കുന്ന വയലുകൾ, മഴ, കാറ്റിൽ തിരകളുയർത്തുന്ന ഒരു പച്ചക്കടൽ. കണ്ണുകുളിർപ്പിക്കുന്ന ഈ കാഴ്ചകളത്രയും കണ്ട് വയൽപ്പരപ്പിനു മേൽക്കരെ അത്ഭുതം കൂറി നിന്നിരുന്ന ബാലനെ തൻ്റെ മുഖമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും സ്വപ്നം മുറിഞ്ഞു. അയാൾ കണ്ണു തുറന്നു. സെൽഫോണിൽ പ്രകാശബിന്ദുക്കൾ, അത് നിർത്താതെ ശബ്ദിക്കുന്നു. ആരായിരിക്കും? ഇന്നലെയാണല്ലോ രാജുവും കുടുംബവും തിരിച്ചുപോയത്. പൊടുന്നനെ ഒരാകാംക്ഷ ഉള്ളിലുയർന്നു. മേനോൻ ഫോൺ ചെവിയോട് ചേർത്തു. നമസ്കാരം. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം. നമസ്കാരം. മേനോൻ പ്രത്യഭിവാദനം ചെയ്തു. ആരാണ്? എന്തിനാണ് അസമയത്ത് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചിന്തിച്ചു, തനിക്കെന്ത് സമയാസമയങ്ങൾ. വിളിക്കട്ടെ, വേണമെങ്കിൽ ചെവി കൊടുക്കാം, വേണ്ടെങ്കിൽ ഓഫ് ബട്ടൺ അമർത്തി സംഭാഷണം നിർത്താം. ആനന്ദിനെ പോലെ ആർക്കെങ്കിലും കുറച്ച് മനഃശാന്തി ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചോട്ടെ. സർ, ഇത് മീരയാണ്, മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ. മെട്രോപൊളിറ്റൻ എന്ന് കേട്ട മാത്രയിൽ മേനോൻ ആളെ തിരിച്ചറിഞ്ഞു. ഇനി ഏറെ ആലോചിക്കേണ്ടതില്ല. നെഞ്ചിൽ തിരയെടുക്കുന്നത് ആഹ്ലാദമോ വിസ്മയമോ? പറയൂ മീര, വിശേഷങ്ങളൊക്കെ പറയൂ. അയാൾ ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരനായി ഭൂതകാലത്തിലേക്ക് സോല്ലാസം പറക്കുകയാണ്. അവിടെ മീര എന്ന ശുശ്രൂഷകയുടെ മുഖം, മീര എന്ന സ്നേഹിതയുടെയും, അയാൾ അനുഭവിച്ച സ്ത്രീകളിൽ അവിസ്മരണീയ സ്ഥാനം നേടിയ ഒരുവൾ. മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ കുന്നിൻമുകളിലെ സാനിറ്റോറിയത്തിൽ കുറേ കാലം അയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. മനോവിഭ്രാന്തി, ബിസിനസ് ജീവിതം നൽകിയ മുറിവുകളുടെ വേറൊരു ചിത്രം. അതൊന്നും ഓർക്കുന്നതേ ഇന്ന് മേനോനിഷ്ടമല്ല. പക്ഷേ അവിടെ വെച്ച് മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെച്ച മീരയെ ഓർക്കുന്നത് ഇന്നും ലഹരിയാണ് അയാൾക്ക്. സർ, എനിക്കെൻ്റെ സങ്കടങ്ങളുടെ കഥയാണ്
അങ്ങയെ കേൾപ്പിക്കേണ്ടത്. മീര, എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്താണ് നിന്റെ സങ്കടങ്ങൾ? എന്തെങ്കിലും രോഗം? അതല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ? അതൊന്നുമല്ല സർ. ടോണി അങ്ങോട്ട് വന്നിരുന്നുവോ? ടോണിയോ? ഇല്ല, വന്നില്ല. ടോണി മീരയുടെ ചേച്ചിയുടെ മകൻ. മേനോനെല്ലാം ഓർമ്മ വന്നു. പരാജയപ്പെട്ട ഒരു പ്രണയവിവാഹത്തിനൊടുക്കം അവശേഷിച്ച ഏക സന്തതി, അമ്മയുടെ ഘാതകനായ അപ്പൻ, എല്ലാം മകനോട് തുറന്നു പറഞ്ഞ് ജോസഫ് ആത്മഹത്യ ചെയ്തു. അമ്മയെ കുഴിച്ചുമൂടിയ സ്ഥലം പോലീസിനെ കാട്ടിക്കൊടുത്ത് ടോണി. പോലീസിൻ്റെയും തഹസിൽദാരുടെയും ഫോറൻസിക് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മൃതദേഹം മാന്തിയെടുത്തു. ടോണിയുടെ കൺമുന്നിൽ അഴുക്കുപുരണ്ട് കറുത്ത മേശപ്പുറത്ത് അമ്മ, ജീർണിച്ച തലയോടായി മണ്ണിൽ കുതിർന്ന എല്ലിൻ കഷ്ണങ്ങളായി നുറുങ്ങിയ അമ്മയുടെ അവശിഷ്ടങ്ങൾ. മാനസികമായി തകർന്ന ആ യുവാവ് മേനോനെ കാണാൻ വല്ലപ്പോഴുമൊക്കെ വരാറുണ്ടായിരുന്നു. ടോണിക്ക് എന്തെങ്കിലും ജോലി? അവൻ ഗോവയിൽ ട്രക്ക് ഡ്രൈവർ ആയിരിക്കുമ്പോഴായിരുന്നല്ലോ പോലീസ് അന്വേഷിച്ചെത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി നാട്ടിൽ കൊണ്ടുവന്നത്. ശരിയായിരിക്കാം, മേനോൻ അതേപ്പറ്റിയൊന്നും തെളിഞ്ഞ ഓർമ്മകളില്ല. ടോണി ഇപ്പോൾ എവിടെയാണ്? ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സാനിറ്റോറിയത്തിലെ ചികിത്സയിൽ അവൻ കുറേശ്ശെയായി സുഖപ്പെട്ടു വരികയായിരുന്നു. ഇന്ന് പുലർച്ചെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ ഉണർത്തി ഡ്യൂട്ടി നേഴ്സ് അറിയിച്ചത് ടോണിയെ കാണാനില്ലെന്ന വാർത്തയായിരുന്നു. ടോണി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അവനെന്തെങ്കിലും അപകടം പിണഞ്ഞു കാണുമോ? ജോസഫുമായി സഹോദരങ്ങൾ സ്വത്ത് തർക്കമുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ടോണിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ? എനിക്ക് ഒരു സമാധാനവുമില്ല സർ. ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നൊക്കെ നല്ല മനോധൈര്യമായിരുന്നു. 30 കഴിഞ്ഞിട്ടും ഇന്നും സ്ഥിരമായ ഒരു കൂട്ടുകാരന് പകരം മനോധൈര്യമൊന്നു മാത്രമാണ് കൂട്ട്. എന്നാൽ ഇപ്പോൾ വയസ്സാവുന്തോറും മനസ്ഥൈര്യം കുറഞ്ഞു വരുന്നതാണോ? അതല്ല, ജീവിതത്തിലെ ഇത്തരം ദുരന്തങ്ങളാലാണോ? എനിക്കറിയില്ല, മീര പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ മീരയുടെ ശബ്ദം നിലച്ചു. അതെപ്പോഴാണെന്ന് നിശ്ചയമില്ല. അരമണിക്കൂർ മുന്നേ ആകാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ. അയാൾ ചാരുകസേരയിലമർന്ന് മയങ്ങുകയായിരുന്നു. അപ്പോൾ അയാൾക്കു ചുറ്റും വിളഞ്ഞ് സ്വർണവർണമായ നെൽപ്പാടങ്ങളായിരുന്നു. പച്ചത്തത്തകളുടെ കൂട്ടം അവിടെ പറന്നിറങ്ങി. കതിർക്കുലകൾ കൊത്തി അവ ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചു. നെൽക്കതിർ കൊത്തി ഭാരം തൂങ്ങുന്ന കതിരിനൊപ്പം ഊഞ്ഞാലാടി അവ വയലുകളിൽ നിറഞ്ഞു. വീടിന്റെ തട്ടിൻപുറത്ത് ജനാലയിലൂടെ ഇതൊക്കെ നോക്കി ഏകാഗിയായ ഒരു കുട്ടി നിൽപ്പുണ്ടായിരുന്നു. ജനലഴികളിലൂടെ കൈയെത്തിച്ച് തൊടാവുന്ന കണ്ണിമാങ്ങകൾ, മാമ്പൂക്കളുടെ ഗന്ധവുമായി വീശുന്ന കാറ്റ്, അവിടെ ആഹ്ലാദിച്ചു നിന്നിരുന്ന ആ കുട്ടിക്ക് തന്റെ മുഖമായിരുന്നെന്ന അറിവിൽ മേനോൻ മന്ദഹസിച്ചു. ഇതൊരു സുരക്ഷിത മേഖലയാകുന്നു. ഏതൊക്കെയോ കാട്ടുപൂക്കളുടെ മണവുമായി കാറ്റ്, പാതിരാത്രിയിൽ വിടരുന്ന പേരറിയാ പൂക്കൾ, ആത്മശാന്തിയുടെ ഈ ഏകാന്ത ദ്വീപിൽ ലൗകിക ദുഃഖങ്ങളുടെ കൂമ്പാരം കടലെടുക്കുന്നു. അയാൾ മുറ്റത്തിറങ്ങി ഉലാത്താൻ തുടങ്ങി. ഞാവൽമരത്തിൽ ഏറുമാടത്തിൽ അപ്പുമൂപ്പരെ ഉറക്കത്തിൽ സംസാരിക്കുന്നു. അതങ്ങനെയാണ്. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ജീവിച്ച കഴിഞ്ഞ കാല കാര്യങ്ങളും പിന്നെ അപൂർവ ഭാവനകളുമൊക്കെ അയാൾ നിദ്രയിൽ വിളിച്ചു പറയും. പിറുപിറുക്കലുകളായി മാറി വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ മടങ്ങും. ആ ഞാവൽമരത്തിൽ തന്നെ മുന്നയുടെയും വാസം. മുന്ന അപ്പുമൂപ്പരുടെ അരുമയായ തത്ത. പകൽനേരങ്ങളിൽ അത് അപ്പുമൂപ്പർക്കൊപ്പം ഏറെ സമയം ചെലവഴിക്കും. അയാളോട് സംസാരിക്കുന്നതുപോലെ അപൂർവ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. അപ്പുമൂപ്പരുണ്ടെങ്കിൽ വീടിനകത്തേക്കും ഒപ്പം കടന്നുവരും. അയാൾ നൽകുന്ന ധാന്യമണികൾ കൊത്തിക്കുറച്ച് അയാൾക്കൊപ്പം കൊഞ്ചിപ്പറന്ന് കളിക്കും. പിന്നെ ഉറക്കെ ചിലച്ച് കാട്ടിലേക്ക് പറന്നുപോകും. വൈകുന്നേരം കൂട്ടാളികൾക്കൊപ്പം തിരിച്ചുവന്ന് പരിസരങ്ങളിൽ പാറി നടക്കും. രാത്രി ഞാവൽമരത്തിന്റെ തുഞ്ചത്തെ പോടിൽ അന്തിയുറക്കം. തത്ത മേനോനുമായി ഇനിയും ഇണങ്ങിയിട്ടില്ല. മേനോൻ എന്തെങ്കിലും എറിഞ്ഞുകൊടുത്താൽ ദൂരെ നിന്ന് കൊത്തി തിന്നും.
എന്നിട്ട് പറന്നു മാറും. പക്ഷിമൃഗാദികൾക്കും അവയുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടായിരിക്കാം. മേനോൻ ഇനിയും മനസ്സിലായിട്ടില്ലാത്ത ഒരു അത്ഭുതമാണത്. അയാൾ ആകാശം നോക്കി നിന്നു. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ആകാശത്തിന് ചുവടെ ഇതാ ഒരു നിസാരൻ. അറിയുന്നവയേക്കാൾ അറിയാത്തവ എത്രയോ. അയാൾ ഒരെത്തും പിടിയുമില്ലാതെ വെറുതെ ചിന്തിച്ചു. പൊടുന്നനെ ആകാശവിധാനത്തിൽ ഒരു ഉൽക്ക കത്തിത്തിളങ്ങി. ഇലച്ചാർത്തുകളിൽ പാറി നടക്കുന്ന മിന്നാമിനുങ്ങുകൾ, കരയുന്ന മരങ്ങൾ, ചീവീടുകൾ നിറഞ്ഞ് മരങ്ങൾ കരയുന്നു. ആ ശബ്ദങ്ങൾ ചെവിയിൽ കലമ്പുമ്പോൾ ഒരു സംശയം, മുറിക്കുള്ളിൽ ഫോൺ ശബ്ദിക്കുന്നുവോ? ഒരു നിമിഷം ചെവി കൂർപ്പിച്ചു. ശരിയാണ്, സെൽഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. വേണ്ട, ഇന്നിനി ആരുടെയും വിലാപസ്വരങ്ങൾക്ക് കാതുകൊടുക്കേണ്ട. അങ്ങനെ ഉള്ളിൽ കരുതിയെങ്കിലും മേനോൻ യാന്ത്രികമായി മുറിക്കകത്തേക്ക് നടന്നു. നിർത്താതെ മണിയടിക്കുന്ന ഫോൺ നോക്കി ഒരു നിമിഷം നിന്നു. എടുക്കണോ? ഏതായാലും ഉറക്കം അകന്നു നിൽപ്പാണ്, വെറുതെ എടുത്തു നോക്കുക തന്നെ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. അങ്കിൾ, ഞാൻ രാഹുൽ, നാരായണമേനോൻ്റെ. നാരായണമേനോൻ, രാഹുൽ, രേണുക എന്ന പേർ അവൻ എന്തേ ഉച്ചരിച്ചില്ല എന്നയാൾ അത്ഭുതപ്പെട്ടു. ഇനി ഒരാമുഖത്തിൻ്റെ ആവശ്യമില്ല. യവന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ രാഹുൽ രേണുകയുടെ ഗർഭപാത്രത്തിൽ തൻ്റെ മകനായി പിറവിയെടുക്കേണ്ടവനായിരുന്നല്ലോ. അതൊന്നും സഫലമാകാതിരുന്നതുകൊണ്ട് നിനക്ക് ഞാൻ മേനോനങ്കിൾ. രാഹുൽ, എവിടെ നിന്നാണ് നീ വിളിക്കുന്നത്? അതിർത്തി ഗ്രാമത്തിൽ നിന്ന്. ഈയിടെയല്ലേ അവിടെ പരസ്പരം വെടിവെപ്പും കയ്യേറ്റവുമൊക്കെ നടന്നത്? അതെ, അവിചാരിതമായി അതിർത്തി കടന്ന് നമ്മുടെ ഭടന്മാരെ അവർ കൂട്ടക്കൊല ചെയ്തു. അംഗച്ഛേദം ചെയ്ത് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഒരർദ്ധരാത്രി ഓർക്കാപ്പുറത്ത് അതിർത്തി രക്ഷാസൈനികരെ വകവരുത്തി നുഴഞ്ഞു കയറിയ ശത്രുഭടന്മാരെപ്പറ്റി രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നു. മേനോനൊക്കെ മൂളിക്കേട്ടു. അയാളിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. അതാകണം ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം രാഹുൽ ചോദിച്ചത്. അങ്കിൾ, അങ്കിൾ കേൾക്കുന്നുണ്ടല്ലോ? ഉവ്വ്, അയാൾ പറഞ്ഞു. പണ്ടും രാഹുൽ ഇങ്ങനെയായിരുന്നു. തീവ്രമായ മാനസിക സംഘർഷങ്ങളാൽ പൊരിയുമ്പോൾ ഉപദേശനിർദ്ദേശങ്ങൾക്കായി തന്നെയാണ് സമീപിക്കാറ്. അച്ഛൻ്റെ മരണശേഷം പ്രത്യേകിച്ചും. അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. രാഷ്ട്ര നേതാക്കന്മാരുടെ ഉച്ചകോടി സമ്മേളനങ്ങൾ, ഒപ്പുവെക്കപ്പെടുന്ന സമാധാന ഉടമ്പടികൾ, ഫ്ളാഷ് ലൈറ്റുകൾ മിന്നുമ്പോൾ ചിരി തേച്ചു പിടിപ്പിച്ച മുഖങ്ങളുമായി അവർ ക്യാമറയ്ക്ക് മുന്നിൽ. പ്രതിരോധ ചെലവുകളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ നിയമനിർമ്മാണ സഭകളിൽ പാസാക്കിയെടുക്കുന്നു. ഈ അയൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പോയി നമ്മുടെ എത്രയോ ഭടന്മാർ ജീവത്യാഗം ചെയ്തു. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, ഭർത്താക്കന്മാരെ എന്നേക്കും വേർപ്പെട്ട നവവധുക്കൾ, കൊതി തീരും വരെയൊന്ന് കാണാൻ പോലും പറ്റാതെ അപ്രത്യക്ഷരായ പിതാക്കളെയോർത്ത് കേഴുന്ന കുഞ്ഞുമക്കൾ, ഇന്നതൊക്കെ ആരോർക്കാൻ? രാഹുലിൻ്റെ മുറിവേറ്റ ഹൃദയത്തിലെ വാക്കുകൾ ചോര പുരണ്ട് അവിരാമം പുറത്തേക്ക് തെറിച്ചു. കേട്ടുമടുത്തപ്പോൾ മേനോൻ മെല്ലെ ഫോണിൻ്റെ ഓഫ് ബട്ടണിൽ വിരലമർത്തി. എന്നിട്ടത് ടീപോയിലേക്ക് വലിച്ചെറിഞ്ഞു. വിഷമുള്ള ഒരു ഇഴജീവിയുടെ ഛേദിക്കപ്പെട്ട ശരീരഭാഗം പോലെ അതവിടെ ചത്തുകിടന്നു. അയാൾ ശൂന്യമനസ്കനായി ചാരുകസേരയിലേക്ക് ചാഞ്ഞു. നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നുണ്ട്. ടീപോയിന്മേൽ കിടന്നിരുന്ന വിശറിയെടുത്ത് പതിയെ വീശി. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. കൂജയിൽ മൂടിവെച്ച തണുത്ത വെള്ളം ആവോളം കുടിച്ച് ദാഹമടക്കി. മങ്ങിയ വെളിച്ചത്തിൽ അടുക്കളയിൽ തങ്ങിനിന്ന നേർത്ത ദുർഗന്ധം അപ്പോൾ അയാളെ സംശയാലുവാക്കി. എന്താണ് ആ ഗന്ധം? എവിടെയാണതിൻ്റെ ഉറവിടം? മീനും ഇറച്ചിയുമൊന്നും ഇവിടെ പാചകം ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും മേനോൻ അലമാര വലിച്ചു തുറന്നു. പ്ലേറ്റുകൾക്കും ടിന്നുകൾക്കും ഗ്ലാസുകൾക്കുമൊക്കെ ഇടയിൽ ചത്ത ഒരു എലിക്കുഞ്ഞോ കരിവണ്ടോ പല്ലിയോ അയാൾ പ്രതീക്ഷിച്ചു. ഏറെ നേരം തിരഞ്ഞിട്ടും ഒന്നും കണ്ടുകിട്ടിയില്ല. അലമാരയ്ക്കപ്പുറം മേശമേൽ മൈക്രോവേവ് അവൻ.
ജീവനുള്ള ഒരു ക്ഷുദ്ര ജന്തുവിനെ കാണും പോലെ മേനോന്റെ ദൃഷ്ടി കൂർത്തു. ഒരാഴ്ച മുമ്പ് മകനും കുടുംബവും വന്നപ്പോൾ അവർ അതിൽ എന്തൊക്കെയോ പാചകം ചെയ്തിരുന്നു. മൈക്രോവേവ് തുറന്നതും ദൈവമേ എന്നൊരു നിലവിളിയോടെ അയാൾ പിന്നാക്കം ചാഞ്ഞു. മുന്ന എന്ന തത്ത തലയൊടിഞ്ഞ് അതിൽ ചത്തുകിടപ്പുണ്ടായിരുന്നു. മൈക്രോവേവ് അവൻ ലക്ഷ്യമാക്കി ഉറുമ്പുകളുടെ ജൈത്രയാത്ര. ഇതോടുകൂടി ബഷീർ മേച്ചേരിയുടെ എന്റെ തത്തയെ ആരാണ് കൊന്നത് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനാലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.